വെൽക്കം ബാക്ക് എരി വൺ ടു ഡോക്ടർ എസ് ഐ പി ഫൈനാൻഷ്യൽ ട്യൂട്ടോറിയൽസ് എന്റെ പേര് ഫിലിപ്പ് ചെറിയാൻ ദിസ് വീഡിയോ ഈസ് പവേഡ് ബൈ ദി ഓഫേഴ്സ് സാധാരണയായി നിക്ഷേപകരെ സമീപിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാന ചോദ്യമാണ് കുറവുള്ള എന്നെ വിയുള്ള ഫണ്ടിലാണോ അല്ലെങ്കിൽ കൂടുതൽ എന്നെ വിയുള്ള ഫണ്ടുകളിലാണോ നിക്ഷേപിക്കേണ്ടത് എന്ന് എന്റെ ഉത്തരം ഇത് രണ്ടും നല്ലതു തന്നെയെന്നാണ് അത് എങ്ങനെയെന്നറിയാൻ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒരു നിക്ഷേപക സ്വഭാവമുള്ള രണ്ട് ഫണ്ടുകളിൽ ആയിരം രൂപ നിക്ഷേപിച്ചു എന്നിരിക്കട്ടെ ഫണ്ട് എയും ഫണ്ട് ബിയും ഫണ്ട് എ യുടെ എൻ എ വി ഇരുപത് രൂപയും ഫണ്ട് ബിയുടെ എൻ എ വി ഇരുപത്തിയഞ്ച് രൂപയും ആകുന്നു ഫണ്ട് എ യിൽ ആയിരം രൂപ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് അൻപത് യൂണിറ്റുകൾ ലഭിക്കുന്നു ഫണ്ട് ബിയിൽ ആയിരം രൂപ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് യൂണിറ്റുകൾ ലഭിക്കുന്നു ആദ്യത്തെ ഉദാഹരണം പരിശോധിക്കാം ഈ രണ്ട് ഫണ്ടുകളും ഒരു വർഷത്തിന് ശേഷം പത്ത് ശതമാനം റിട്ടേൺസ് നൽകുകയാണെങ്കിൽ ഫണ്ട് എ യുടെ എൻ എ വി ഇരുപത്തിരണ്ട് രൂപയും ഫണ്ട് ബിയുടെ എൻ എ വി ഇരുപത്തിയേഴര രൂപയും ആകുന്നു ഫണ്ട് എ യിൽ നിക്ഷേപിച്ച ആയിരം രൂപയുടെയും ഫണ്ട് ബിയിൽ നിക്ഷേപിച്ച ആയിരം രൂപയുടെയും മൂല്യം ആയിരത്തി ഒരുന്നൂറ് രൂപ ആകും ഈ ഉദാഹരണത്തിൽ നിന്ന് കുറഞ്ഞ എൻ എ വിയുള്ള ഫണ്ടും കൂടുതൽ എൻ എ വി ഉള്ള ഫണ്ട് ഒരേപോലെ റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ഉദാഹരണം ഫണ്ട് എ ഒരു വർഷത്തിന് ശേഷം പന്ത്രണ്ട് ശതമാനവും ഫണ്ട് ബി എട്ട് ശതമാനം റിട്ടേൺസും നൽകുന്നു ഫണ്ട് എയുടെ എൻ എ വി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രൂപ ആവുകയും ഫണ്ട് ബിയുടെ എൻ എ വി ഇരുപത്തിയേഴ് രൂപ ആവുകയും ചെയ്യുന്നു അതായത് ഫണ്ട് എയിൽ നിക്ഷേപിച്ച ആയിരം രൂപയുടെ മൂല്യം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ആകുകയും ഫണ്ട് ബിയിൽ നിക്ഷേപിച്ച ആയിരം രൂപയുടെ മൂല്യം ആയിരത്തി എൺപത് രൂപ ആവുകയും ചെയ്യുന്നു ഈ ഉദാഹരണത്തിൽ കുറഞ്ഞ എൻ ഉള്ള ഫണ്ട് കൂടുതൽ എൻ എ വിയുള്ള ഫണ്ടിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി മൂന്നാമത്തെ ഉദാഹരണം ഫണ്ട് എട്ട് ശതമാനവും ഫണ്ട് ബി പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് നൽകുകയാണെങ്കിൽ ഫണ്ട് എയുടെ എൻ എ വി ഇരുപത്തി പോയിന്റ് ആറ് പൂജ്യം രൂപ ആവുകയും ഫണ്ട് ബിയുടെ എൻ എ വി ഇരുപത്തിയെട്ട് രൂപ ആവുകയും ചെയ്യുന്നു അതായത് ഫണ്ട് എ യിൽ നിക്ഷേപിച്ച ആയിരം രൂപയുടെ മൂല്യം ആയിരത്തി എൺപത് രൂപ ആവുകയും ഫണ്ട് ബിയിൽ നിക്ഷേപിച്ച ആയിരം രൂപയുടെ മൂല്യം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ആവുകയും ചെയ്യുന്നു ഈ ഉദാഹരണത്തിൽ കുറഞ്ഞ എൻ എ വി ഉള്ള ഫണ്ടിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് നൽകിയത് കൂടുതൽ എന്ന വിയുള്ള ഫണ്ട് ആണെന്ന് മനസ്സിലാക്കാം ഒരേ നിക്ഷേപക സ്വഭാവമുള്ള മ്യൂച്വൽ ഫണ്ടുകളെ താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ എന്ന വി ഉള്ളതോ കൂടുതൽ എന്ന വി ഉള്ളതോ എന്നതല്ല പ്രധാനം അവ കാലാകാലങ്ങളിൽ നൽകിയ റിട്ടേൺസുകൾക്കാണ് പ്രാധാന്യം അതുപോലെ തന്നെ വ്യത്യസ്ത നിക്ഷേപ സ്വഭാവമുള്ള മ്യൂച്വൽ ഫണ്ടുകളിലെ റിട്ടേൺസും വ്യത്യസ്തമായിരിക്കും മറ്റൊരു കാര്യം ന്യൂ ഫണ്ട് ഓഫർ അല്ലെങ്കിൽ എൻ എഫ് ഒയുടെ കാര്യത്തിലാണ് നിക്ഷേപകരിൽ നിന്ന് ആദ്യം പണം സ്വീകരിച്ചതിനു ശേഷമാണ് എൻ എഫ് ഒകൾ നിക്ഷേപം നടത്തുന്നത് ആയതിനാൽ അവയുടെ എൻ എ വി എപ്പോഴും പത്ത് രൂപ ആയിരിക്കും എന്നാൽ നിലവിലുള്ള ഫണ്ടുകൾ നേരത്തെ തന്നെ നിക്ഷേപം നടത്തിയിട്ടുള്ളതിനാൽ അവയുടെ എൻ എ വി പത്ത് രൂപയെക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കും ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് അവയുടെ കുറഞ്ഞ എൻ എ വിയോ കൂടിയ എൻ എ വിയോ ഒരു കാരണമല്ല പക്ഷേ കാലാകാലങ്ങളിൽ അവ നൽകിയിട്ടുള്ള റിട്ടേൺസുകൾക്കാണ് പ്രാധാന്യം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് അവയുടെ എന്നി കുറഞ്ഞതോ കൂടിയതോ ഒരു കാരണമല്ല എന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുക മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ചെങ്ങന്നൂരിലെയോ കൊച്ചിയിലെയോ ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ഫോൺ മുഖേനയോ ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേനയോ ബന്ധപ്പെടുകയോ ചെയ്യുക സാമ്പത്തിക മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം